ഒരേക്കറോളം വരുന്ന ഈ കുളത്തിൽ കളിച്ച് കുളിച്ച് വളർന്നവർ വളരെ വൈകാരികമായി ഇന്നത്തെ കുളത്തിൻ്റെ ശോചനീയ സ്ഥിതിയെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായി തീർന്ന ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു കരിയം അക്കാലത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുത്ത വലിയ പ്രൊജക്റ്റുകളിൽ ഒന്നായിരുന്നതുകൊണ്ടും ജോലിയുടെ വൈരുദ്ധ്യവും കാരണം കുളം വൃത്തിയാക്കൽ തദ്ദേശീയരുടെ ശ്രദ്ധ ധാരാളം പിടിച്ചുപറ്റി. എൻ്റെ ഓർമ്മയിൽ കുളം വൃത്തിയാക്കൽ ഏകദേശം 2-3 ആഴ്ച നീണ്ട ഒരു പരിപാടിയായിരുന്നു. കുളക്കരയിലേക്ക് എപ്പോഴും ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയായിരുന്നു. കാലവർഷത്തിന് തൊട്ട് മുമ്പാണ് ഈ വൃത്തിയാക്കൽ നടത്തിയത്. പമ്പ് വെച്ച് വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചു. അതിനുശേഷം ചെളി കോരി മാറ്റി വൃത്തിയാക്കിയ മണലിക്കുളം നമുക്കൊക്കെ വളരെ വൈകാരികമായി മാത്രമേ കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം അതിൻ്റെ അടിത്തട്ടുമൊക്കെ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അല്ലെ, ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമെന്ന് പറയുന്നത് വീണ്ടും മഴ വരികയും ജലം നിറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുളത്തിൽ വീണ്ടും പുല്ലും പായലുമൊക്കെ നിറഞ്ഞ് ജലം കാണാൻ മേലാത്തതുമാതിരിയായി തോന്നും. തുടർന്ന് ഒക്ടോബർ മാസത്തിൽ ഗാന്ധി ജയന്തി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ടെക്നോ പാർക്കിലെ യൂണിവേഴ്സിറ്റി ഗ്ലോബൽ എന്ന പ്രസിദ്ധമായ IT സർവീസ് കമ്പനിയുടെ സന്നദ്ധ സേവകരും ഈസ്റ്റ് കരിയം റെസിഡൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളുമായിട്ട് ചേർന്ന് കുളം വൃത്തിയാക്കാനായിട്ട് തീരുമാനിച്ചു. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നത് അന്വർത്ഥമാക്കും വിധം കുളത്തിലെ പായലും പുല്ലും പകുതിയോളം 1 ഏക്കറോളം വരുന്ന കുളമാണ് നമ്മൾ മനസ്സിലാക്കണം. പകുതിയോളം വൃത്തിയാക്കുവാനായിട്ട് USG ഗ്ലോബലിലെ ചെറുപ്പക്കാരായ പ്രൊഫഷണൽസിന് സാധിക്കുകയും അവർ മടങ്ങയച്ചു. വീണ്ടും പായൽ നിറഞ്ഞ കുളം വൃത്തിയാക്കി ബോട്ടിംഗ് ക്ലബ്ബോ സ്വിമ്മിംഗ് ക്ലബ്ബോ അതേമാതിരി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുന്നത് സംബന്ധിച്ച് ഏതാനും ടെക്നിക്കൽ എക്സ്പേർട്സുമായിട്ടൊക്കെ ഭാരവാഹികൾ ചർച്ച നടത്തി. പക്ഷേ ഒന്നും മുന്നോട്ട് നീങ്ങിയില്ലെന്ന് മാത്രമല്ല, കുളത്തിലെ പുല്ലും പായലും ചുറ്റുമുള്ള കാടും വളർന്ന കുളം അതിരുകളെ തിരിച്ചറിയാൻ മേലാത്ത മാതിരിയായി തോന്നും. കുളത്തിൻ്റെ അതിരുകൾ സംരക്ഷിച്ച് തദ്ദേശീയർക്ക് ഉപകാരപ്രദമായ വിധത്തിൽ സംരക്ഷിക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്. വരുന്ന തലമുറയ്ക്കായി നമുക്ക് ഈ ജലസ്രോതസ്സിനെ സംരക്ഷിക്കണം.